നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ച അനന്തുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം. ഈ കുന്നിൻ മുകളിൽ നിന്ന് ഒന്നിറങ്ങണം, താഴെ എവിടെയെങ്കിലും ഒരു 10 സെന്റ് ഭൂമി മേടിക്കണം, വെള്ളവും വഴിയുമൊക്കെയുള്ള ഒരു കൊച്ചു സ്ഥലം, അവിടെ ഒരു വീട് പണിയണം, പിന്നെ അനന്തുവിൻ്റെ സഹോദരിയുടെ വിവാഹമൊക്കെ നടത്തണം. ഇടുക്കി വലിയ തോവാള കാറ്റാടിക്കവല സ്വദേശിയാണ് 24-കാരനായ അനന്തു. കടവന്ത്രയിലെ ക്ഷേത്ര ജീവനക്കാരനായ അനന്തുവിനാണ് ഇക്കുറി ബമ്പർ ലോട്ടറി അടിച്ചത്. അനന്തുവിൻ്റെ വീട് ഒരു കുന്നിൻ മുകളിലാണ്. വഴിയും വെള്ളവും ഒന്നുമില്ല. വേനൽക്കാലത്ത് വെള്ളം അവർ വില കൊടുത്ത് വാങ്ങുന്നു. ഒരസുഖം വന്നാൽ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വഴി സൗകര്യമില്ല. ഇത് ഇടുക്കിയിലെ ഒരു ശരാശരി മലയോര കർഷകന്റെ ജീവിതമാണ്. അവൻ്റെ സ്വപ്നവും പ്രത്യാശയുമൊക്കെ ഇതുതന്നെ. വല്ലപ്പോഴും ഒരിക്കൽ നമ്മളൊക്കെ ടൂറിസ്റ്റുകളായി ആ മലയോര ജില്ലകളിലേക്കും ഗ്രാമങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലും. കോടമഞ്ഞ് കണ്ട് ആസ്വദിക്കും. ഉരുൾപൊട്ടി ഒഴുകിയ ആ ചാലുകൾ കണ്ട് നമ്മൾ പറയും, എന്തൊരു പ്രകൃതി. ആ പ്രകൃതിക്കിടയിൽ ജീവിതത്തോട് മല്ലടിച്ച് മരണം മുന്നിൽ കണ്ട് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ. അവരുടെ സ്വപ്നങ്ങളിൽ മണിമാളികകളില്ല, ആഡംബര വാഹനങ്ങളില്ല. സ്വസ്ഥമായി ജീവിക്കാൻ ഒരു 10 സെന്റ് ഭൂമിയും അതിലൊരു നല്ല വീടും. തങ്ങളുടെ കുടുംബത്തിലേക്ക് 12 കോടി രൂപ എന്ന ആ വൻ സൗഭാഗ്യം എത്തുമ്പോഴും വളരെ സാധാരണത്വത്തോടെ സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നത് ആ ജീവിത ശൈലി കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ മലയോര പ്രദേശത്തെ ജനങ്ങളെ കൂടുതൽ കരുതലോടെ നമ്മൾ കാക്കണം എന്നതിൻ്റെ സൂചനകളാണ് ഈ കുടുംബം നമ്മോട് പറയുന്ന സ്വപ്നങ്ങളും ജീവിതവുമൊക്കെ. ആദ്യം വലിയ ടെൻഷനായിരുന്നു. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങളെ തേടി വരുമെന്ന്. ദൈവം കടാക്ഷിച്ചു. ഇനി ആ 10 സെന്റ് സ്ഥലം ഈ കുന്നിൽ നിന്നിറങ്ങി താഴെ എവിടെയെങ്കിലും. വെള്ളവും വഴിയുമൊക്കെ വേണം. വഴിയില്ലാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അനന്തുവിൻ്റെ അച്ഛൻ വിജയൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹം ഇത് കണ്ണു നിറഞ്ഞു പറയുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെയും കണ്ണു നിറയും. ടെക്സ്റ്റൈൽ ജീവനക്കാരിയാണ് അമ്മ സുമ. സുമയ്ക്കും അനന്തുവിൻ്റെ സഹോദരി ആതിരയ്ക്കും ഒരേ ഒരു ആഗ്രഹം, വെള്ളവും വഴിയുമുള്ള ഒരു വീട്. അനന്തു പി ജിക്ക് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് അതിനുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരൊക്കെ ഇറങ്ങിത്തിരിച്ചത്. ഇനി ഇളയ മകൻ അരവിന്ദനെയെങ്കിലും നന്നായി പഠിപ്പിക്കണം എന്നാണ് ആ കുടുംബം ആഗ്രഹിക്കുന്നത്. മറ്റു വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആതിര. കൊറോണയെ തുടർന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ചെറിയ രീതിയിൽ വീടിനോട് ചേർന്ന് ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നു. കട്ടപ്പനയിലെ ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന അനന്തുവിൻ്റെ സഹോദരൻ അരവിന്ദ് ഇന്നും ജോലിക്ക് പോയി. BBA വിദ്യാർത്ഥിയാണ് അരവിന്ദ്. PG പഠിക്കണമെന്നതാണ് അരവിന്ദിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും. ഇത് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ ഒരു കുടുംബത്തിൻ്റെ ചെറിയ സ്വപ്നങ്ങൾ മാത്രമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. പ്രകൃതിയും കാലാവസ്ഥയും തുണച്ചാൽ മാത്രമേ അവർക്കൊക്കെ ജീവിതമുള്ളൂ. പ്രകൃതിയൊന്ന് ക്ഷോഭിച്ചാൽ ഒരുപക്ഷെ ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ ജീവിതം തന്നെ തട്ടിയെടുക്കും. ചെറിയ കൃഷിയിടങ്ങളാണ് മിക്കവർക്കും. ഇനി തോട്ടങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കോ അവർക്കുമുണ്ട് ഏറെ വേവലാതികളും പ്രയാസങ്ങളുമൊക്കെ. ചെറിയ ചെറിയ ജോലികൾ ചെയ്തു ജീവിക്കുന്ന അനന്തുവിൻ്റെ കുടുംബം സാധാരണ നമ്മൾ കാണുന്ന ഒരു മലയോര കുടുംബം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ആ മലയോര ദേശത്തിൻ്റെ സ്നേഹവും നന്മയുമൊക്കെ. അവരുടെ സ്വപ്നങ്ങളിലൂടെ മലയോരത്തെ അടുത്തറിയുക. അനന്തുവിന് സൗഭാഗ്യങ്ങൾ ഇനിയും വരട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. Malayali Vartha Plus. Like, share and subscribe.